ലാസ്റ്റ് ഡേ നടത്തിയ ക്ലാസ് ടെസ്റ്റിന്റെ റിപ്പോർട്ടുമായി മൺഡേ കണക്ക് ടീച്ചറെ കാണാനായി സ്റ്റാഫ് റൂമിലേക്ക് കയറി വരുന്നു ഡാനി. അവന്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം കട്ടക്കലിപ്പിലാണ്. ആൻസർ ഷീറ്റ് ടീച്ചറുടെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ നീട്ടുന്നു. ടീച്ചർ ആ പേപ്പർ വാങ്ങി അതിലേക്ക് നോക്കുന്നു. സമാധാന പ്രിയായ ടീച്ചറാകട്ടെ അവനോട് പറഞ്ഞു, നിനക്ക് കൂട്ടലും കുറുക്കിലുമൊക്കെ കുറച്ച് പ്രശ്നമാണ്, എന്നാലും സാരമില്ല, നമുക്കെല്ലാം ശരിയാക്കാം, തെറ്റുകളിൽ നിന്നാണല്ലോ ശരി കണ്ടെത്തുന്നത് എന്നൊക്കെ പറഞ്ഞ ആ പയ്യനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. ഡാനിയാണെങ്കിൽ എന്റെ ഭാഗത്താണ് ശരിയെന്ന മട്ടിൽ കയ്യും കെട്ടി നിൽപ്പാണ്. ടീച്ചർ പേപ്പറിൽ നോക്കി, ഇത് നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടും രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 22 എന്നാണ് ഡാനി എഴുതി വെച്ചിരിക്കുന്നത്. അഡീഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളെയും ചേർത്ത് എഴുതുകയല്ല, രണ്ട് സംഖ്യകളും കൂട്ടി എഴുതുകയാണ് വേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. സമാധാന പ്രിയയായ ഈ ടീച്ചറുടെ സ്ഥാനത്ത് നമ്മുടെയൊക്കെ 90s കണക്ക് ടീച്ചർ ആയിരുന്നെങ്കിൽ, നീയൊക്കെ എന്തിനാടാ ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായി രാവിലെ തന്നെ സ്കൂളിലേക്കാണെന്നും പറഞ്ഞ് ബാഗും തൂക്കി ഒരുങ്ങിക്കെട്ടി വരുന്നേ എന്നാവും ചോദിച്ചിട്ടുണ്ടാവുക. ഇത് കേട്ട് നിൽക്കുന്ന ഡാനി ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, നമുക്ക് വേറെ വഴി നോക്കാമെന്ന് പറഞ്ഞ് ഒരു കയ്യിൽ 2 മാർക്കറും അടുത്ത കയ്യിൽ 2 മാർക്കറും എടുത്ത് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ എന്റെ കയ്യിൽ എത്ര മാർക്കർ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 22 തറപ്പിച്ച് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മാർക്കറെല്ലാം തട്ടിയിട്ട് അവൻ പുറത്തേക്ക് ഓടി. ഇത് കണ്ട് എന്ത് പറയണമെന്നറിയാതെ ടീച്ചറാകെ വണ്ടറടിച്ചിരുന്നു. പിറ്റേ ദിവസം ഡാനിയുടെ അമ്മയും അച്ഛനും ടീച്ചറെ കാണാനായിട്ട് സ്കൂളിൽ വരുന്നു. ടീച്ചർ അവരോട് വരാനും ഇരിക്കാനും പറയുന്നു. കുട്ടി എക്സാമിന് മുട്ട വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ടീച്ചേഴ്സിനോട് കുട്ടികളുടെ പഠിത്തത്തെക്കുറിച്ച് ചോദിച്ചറിയാനായി ഏതൊരു പേരന്റ് സ്കൂളിലേക്ക് പോകുമല്ലോ. നിങ്ങൾ യാതൊരു കാര്യത്തെക്കുറിച്ചും പേടിക്കേണ്ട, ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് ചില സബ്ജക്റ്റായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ നടത്തിയ ടെസ്റ്റിൽ ഡാനി എഴുതിയ തെറ്റുത്തരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അമ്മ ചോദിക്കുന്നു. അതെ, ഞങ്ങളൊരു ടെസ്റ്റ് നടത്തിയിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 2+2 എത്രയാണ്? അതിൽ ഡാനി എഴുതിയ ഉത്തരം 22 എന്നാണ്. ഇത് പറഞ്ഞിട്ട് ടീച്ചർ ഡാനിയുടെ പാരന്റ്സിന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നു. അവരാകട്ടെ ഇതിൽ എന്താണ് തെറ്റുള്ളത് എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് തെറ്റുത്തരമാണെന്ന്. അപ്പോൾ ഡാനിയുടെ അമ്മ ചോദിക്കുകയാണ്, അങ്ങനെ ആരാണ് പറഞ്ഞത്? ടീച്ചർ പറഞ്ഞു മാത്സ് അങ്ങനെയാണ്. പിന്നെ പാരന്റ്സിന്റെ മുഖമാകെ മാറി തുടങ്ങി. അവർ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങളുടെ ഉത്തരം ശരിയാണെന്നും അവന്റെ ഉത്തരം തെറ്റാണെന്നും പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച് ഡാനിയുടെ അച്ഛൻ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടീച്ചർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നു. ഡാനിക്ക് മാത്രമല്ല അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ കൂട്ടാനും കുറയ്ക്കാനും അറിയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ആകാംക്ഷ അടക്കാൻ കഴിയാതെ ടീച്ചർ അവരോട് ചോദിച്ചു, സത്യം പറ നിങ്ങൾക്കറിയില്ലേ 2 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്ന്? പക്ഷെ അവർ ടീച്ചറോട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, സോറി, എനിക്ക് നിങ്ങളോട് ഇനി സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ടീച്ചർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അപ്പോൾ അവര് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ മകൻ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ്, അവൻ എഴുതിയതിൽ യാതൊരു തെറ്റുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കൂടാതെ നിങ്ങളെ പോലുള്ള വിവരദോഷ ടീച്ചറുകളുടെ ജോലി ഞാൻ തെറിപ്പിക്കും, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കുട്ടികൾക്ക് കണക്ക് പഠിപ്പിച്ചു കൊടുക്കും എന്നൊക്കെ ഡാനിയുടെ അമ്മ പറയുന്നു. ഓ പിന്നെ 2 കൂട്ടിയാൽ എത്രയാ കിട്ടുകയെന്നറിയാത്ത നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് ടീച്ചറുടെ ചോദ്യം കേട്ട് ഡാനിയുടെ മമ്മി ടീച്ചറുടെ കരണമടിച്ച് പൊളിക്കുന്നു. ബുധനാഴ്ച രാവിലെ ടീച്ചറെ കാണാനായിട്ട് വരുന്ന പ്രിൻസിപ്പൽ, ഇന്നലെ സ്കൂളിലെ ഒരു കുട്ടിയുടെ പാരന്റ്സും നിങ്ങളുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന ടീച്ചറുടെ ചോദ്യത്തിന് ടീച്ചർ ആ പാരന്റ്സിനോട് മാപ്പ് പറയണം എന്ന് പറയുന്നു. ഇത് കേട്ട ടീച്ചർ ഞെട്ടുന്നു. ആ കുട്ടിയുടെ അമ്മ എന്റെ മുഖത്ത് അടിച്ചതിന് ഞാനാണോ അവരോട് മാപ്പ് പറയേണ്ടത് എന്ന് ചോദിക്കുന്നു. കുട്ടികളുടെ ടെസ്റ്റിലെ ഉത്തരം തെറ്റാണ് ശരിയാണ് എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ് എന്ന പ്രിൻസിയുടെ ചോദ്യം കേട്ട് ഇതാണല്ലോ എന്റെ ജോലി, ഞാനത് കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളും ടീച്ചറെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. മാത്രമല്ല, ഉദാഹരണം മാത്സ് എന്ന് വെച്ചാൽ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണം 0 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അവർ തരുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത് കേട്ട് കിളി പോയി നിൽക്കുന്ന ടീച്ചർ ആ ബെസ്റ്റ് എടോ മണ്ടൻ പ്രിൻസിപ്പാളെ എന്ന് മനസ്സിൽ പറഞ്ഞ് 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 തന്നെയാണ് കിട്ടുക, അതാണ് മാത്സ് എന്ന് ടീച്ചർ പറയുന്നു. ഓഹോ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാനൊരു സ്റ്റുപ്പിഡാണ് എന്നല്ലേ, അപ്പോൾ മണ്ടനായ ഞാനാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്നത് എന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് കലിപ്പായിട്ട് കയ്യിൽ കിട്ടിയ പേപ്പർ എടുത്ത് 4 കഷക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ആ സ്കൂളിന് പുറത്തൊരു പോരാട്ടം തന്നെ നടക്കുകയാണ്. കുട്ടികളും പാരന്റ്സും ചേർന്ന് കുട്ടികളുടെ റൈറ്റ്സിന് വേണ്ടി സമരം ചെയ്യുന്നു. ഈ ടീച്ചർക്കെതിരെ നടപടിയെടുക്കണം, ടീച്ചർ മാപ്പ് വരണം എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്ത് പ്ലക്കാർഡ് എന്തി വൻ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. അതിൽ ചിലരൊക്കെ വന്നിട്ട് നിങ്ങൾ കുട്ടികളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ പാരന്റ്സിനോട് മാപ്പ് വരണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചറോട് തട്ടിക്കയറുന്നു. അതേസമയം പ്രിൻസിപ്പാൾ ഉൾപ്പെടെ നാട്ടിലെ പ്രമുഖരൊക്കെ കൂടി രൂപീകരിച്ച പാനൽ ടീച്ചറോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. ഒരു കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നതാണ് നിങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന അലിഗേഷൻ. പുറത്തു നടക്കുന്ന പോരാട്ടം കണ്ടില്ലേ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു കുട്ടിയോട് ഞാൻ 2 4 പറഞ്ഞു. അത് കേട്ട് ആ പാനലിലെ സൂപ്രണ്ടന്റ് ടീച്ചറെ ഒന്ന് ആക്കി ചിരിക്കുന്നു.
നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ചിലപ്പോൾ ആ ചോദ്യത്തിന് മൾട്ടിപ്പിൾ ആൻസേഴ്സ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കുമല്ലോ. അത് ശരിയല്ല, നമ്മളത് കണ്ണട ചിരിട്ടാക്കുന്ന പോലെയാണ്. ഇത് വെറും സ്റ്റുപ്പിഡിറ്റിയാണ്. മൾട്ടിപ്പിൾ ആൻസർ കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല, ബിക്കോസ് ഇത് മാത്സ് ആണ്. മറ്റെല്ലാവരും സ്റ്റുപ്പിഡാണ്, നിങ്ങൾ മാത്രം ശരി. എന്നാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു പുനർചിന്തയ്ക്ക് തയ്യാറാവുന്നില്ലെങ്കിൽ നിന്ന് നിങ്ങളെ കുറയ്ക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞ് ടീച്ചറെ സസ്പെൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം ടീച്ചർ അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എടുത്ത് വീട്ടിലേക്ക് വിട്ടു. വൈകിട്ട് വീട്ടിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരം എല്ലാ ന്യൂസ് ചാനലിലും ഈ ഒരു കാര്യം ഭയങ്കര സംഭവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചയിലെ പലരും അവളൊരു കുടിയേറ്റക്കാരിയാണെന്നും അതുകൊണ്ടാണ് നമ്മുടെ നാടിനെ അവഹേളിക്കാനായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതിനിടെ ടീച്ചർക്ക് പ്രിൻസിപ്പാളിന്റെ കോള് വരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചറെ പിരിച്ചുവിട്ടു എന്നും ബാക്കി സെറ്റിൽമെന്റിന് വേണ്ടി നാളെ വരണം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ടീച്ചർ എത്തും മുമ്പേ പ്രിൻസിപ്പാൾ മീഡിയാസിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവരെ സാക്ഷിയാക്കി കാര്യങ്ങൾ ഇങ്ങനെയായതിൽ എനിക്ക് വിഷമമുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ കണക്കിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? അപ്പോ അക്കാഡമിക് ഇന്റഗ്രിറ്റി എന്താവും എന്നൊക്കെ ടീച്ചർ ചോദിക്കുന്നു. നിങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ഇനി ആവശ്യമില്ല, നിങ്ങളുടെ സേവനവും. ഞങ്ങൾ ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, ബാക്കി ഞങ്ങളുടെ മര്യാദകൾ ചെയ്യുന്നു. ഒരു മാസം $2,000 സാലറി, അതുകൊണ്ട് രണ്ട് മാസത്തെ ശമ്പളം $2,000 + $2,000 = $4,000 ചെക്ക് എഴുതുന്നു. അത് കേൾക്കുന്ന ടീച്ചർ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നു. രണ്ടും രണ്ടും 22 എന്നല്ലേ, അതുകൊണ്ട് എനിക്ക് $22,000 വേണം. അത് കേട്ട് അതോടെ എല്ലാവരുടെയും മുന്നിൽ പ്രിൻസിപ്പൾ അമ്മാവൻ ബ്ലിങ്കസിയായി നിൽക്കുന്നു. ഈ പ്രിൻസിപ്പൾ അമ്മാവൻ ബ്ലിങ്കസിയായിട്ട് നിന്നതുപോലെ നമ്മളും നിൽക്കാൻ ഇടവരാതിരിക്കട്ടെ. സോ ഗായ്സ്, എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. സീ യു സൂൺ.